ഹലോ നമസ്കാരം സലാം സാഗറാണ് എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ വിഷു ആഘോഷിക്കുന്ന ഈ വേളയിൽ വിഷുവിനെ കുറിച്ച് അല്ലെങ്കിൽ വിഷുവിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അസുര ശക്തിയുടെ മേൽ ദേവശക്തി വിജയം വരിച്ചതിൻ്റെ ഓർമ്മ ആഘോഷിക്കുന്ന ഉത്സവമാണ് വിഷു പുരാതന ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന കാർഷിക പഞ്ചാംഗത്തിലെ വർഷാരംഭമാണ് ഈ ദിനം കേരളത്തിലെ കാർഷികോത്സവം കൂടിയായ വിഷു ആഘോഷം മലയാള മാസമായ മേടം ഒന്നിനാണ് ആഘോഷിക്കപ്പെടുന്നത് തുല്യമായത് എന്ന അർത്ഥം വരുന്നതാണ് വിഷു എന്ന വാക്ക് രാവും പകലും തുല്യമായി വരുന്ന ദിവസമാണ് മേടം ഒന്ന് രാശിചക്രത്തിലൂടെയുള്ള സൂര്യൻ്റെ സഞ്ചാരപഥത്തിൽ കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ സംഭവിച്ച വ്യതിയാനങ്ങൾ മൂലം ഈ തുല്യമായ ദിനം ഇപ്പോൾ മീനമാസത്തിലാണ് എന്നാൽ ആഘോഷത്തിൻ്റെ പാരമ്പര്യം തുടർന്നുകൊണ്ട് നമ്മളിപ്പോഴും മേടം ഒന്നിന് തന്നെ വിഷു ആഘോഷിക്കുന്നു ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണത്തെയാണ് സംക്രാന്തി എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ സംക്രാന്തിയാണ് വിഷുവിൻ്റെ തലേരാത്രി ആയതിനാൽ വിഷു ആഘോഷവും രാത്രിയും പകലും നീണ്ടു നിൽക്കുന്നു രാശിയിൽ മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിലും വിഷു ആഘോഷത്തിനായി മാറ്റമില്ലാത്തൊരു അത്യാവശ്യ കാര്യം പ്രകൃതി നിലനിർത്തിയിട്ടുണ്ട് അതാണ് നമ്മുടെ വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് തന്നെ പറയാം വിഷുവിന് ഒഴിച്ചുകൂടാനാകാത്ത കണിക്കൊന്ന പൂക്കളാണത് കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം കൂടിയായ ഈ മഞ്ഞപ്പൂക്കൾ കണി വസ്തുക്കളിൽ പ്രധാനപ്പെട്ടതാണ് വേനലിൽ സ്വർണത്തിൻ്റെ നിധിശേഖരം തരുന്ന വൃക്ഷം എന്നാണ് കൊന്നമരത്തെക്കുറിച്ച് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത് വിളവെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉത്സവങ്ങളും കൊണ്ടാടപ്പെടുന്നത് ധാന്യങ്ങളുടെ വിളവെടുപ്പായ ഓണവും പഴം പച്ചക്കറികളുടെ വിളവെടുപ്പായ വിഷുവും വിഷുവിൻ്റെ പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നായ വിഷുക്കണിക്ക് കണ്ണൻ്റെ വിഗ്രഹത്തോടൊപ്പം പഴവർഗ്ഗങ്ങളും പച്ചക്കറി വിഭവങ്ങളും സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഇതുമൂലമാണ് അടുത്ത വർഷവും വിളവ് സമൃദ്ധമായി ഉണ്ടാകുന്നതിനായി കൃഷിയിടങ്ങളുമായും കാർഷിക ഉപകരണങ്ങളുമായും ബന്ധപ്പെട്ട ചില ആചാരങ്ങളും വിഷു ആഘോഷത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതൊക്കെയാണ് വിഷുവുമായി ബന്ധപ്പെട്ട എന്നിലുണ്ടായിരുന്ന അറിവുകൾ അപ്പോൾ അതൊക്കെ ഈ പ്രധാനപ്പെട്ട ദിനത്തിൽ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം അതേപോലെ തന്നെ എൻ്റെ ചാനൽ സലാം സാഗർ എന്നെൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്